ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് അനൂപ് കോർപ്പറേറ്റ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ലിറ്റിൽ ഏഞ്ചൽ പാറുവിന്റെ ഇത് ഞങ്ങളുടെ ലിറ്റിൽ ഏഞ്ചൽ ശിവാനി. ഞങ്ങൾ പാറു എന്ന് വിളിക്കും. ഭയങ്കര കുറുമ്പിയാണ്, അധികം നേരം പിടിച്ചിങ്ങനെ നിർത്താൻ പറ്റില്ല. ആള് എല്ലാം പിടിച്ച് വലിക്കും. അത് ഞാൻ എന്റെ തോളത്ത് ഇരുത്തിട്ടാണ് ഞാൻ തുടങ്ങി. എന്റെ കുറച്ച് മുടി കാര്യം തിന്ന കാരണം ഞാൻ ആളെ കയ്യിൽ വെച്ചൊക്കെയാണ്. ആൾ ഇത്തിരി ബിസിയാണ്, അത് കാരണം കുഴപ്പമില്ല. ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് സെപ്റ്റംബർ 9, 2018 നമ്മുടെ പാറുക്കുട്ടിയുടെ ബേബി ഷവർ നടത്തി ഞങ്ങള്. ആ ബേബി ഷവറില് എന്റെ ഫ്രണ്ട് അജോയും പുള്ളിയുടെ വൈഫ് മെലീസയും കൂടി ഒരു അടിപൊളി തോട്ട് അടിപൊളി ഒരു പരിപാടി ചെയ്തു. ആ ഒരു പരിപാടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കഥാനായകൻ. ഈ ഒരു ഫ്രെയിമില് നമ്മുടെ ജെൻഡർ റിവീൽ ചെയ്തപ്പോ ബേബി ഗേളാന്ന് അറിഞ്ഞു. അത് അതിന് മുമ്പേ നമ്മൾ അറിഞ്ഞു. അത് കാരണം പേര് സെലക്ട് ചെയ്യാൻ ടൈം നമുക്ക് കിട്ടി. പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ബേബി ഗേളിന്റെ ഡ്രസ്സില് ബേബിയുടെ പേര് ഇവിടെ എഴുതി. ബേബി ഗേളിന്റെ സോക്സ്, മിറ്റൻസ്, പിന്നെ ഷൂസ്, പിന്നെ ഒരുപാട് കാർഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ കാർഡ്സും ഇതിൽ വെച്ചിട്ടില്ല. ഇതിലെ ഹൈലൈറ്റ് എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സില്, അതായത് ആ വൈറ്റ് ഡ്രസ്സില് ആരൊക്കെയാണ് അന്ന് വന്നിരുന്നത് അവരെല്ലാരും പേരെഴുതി സൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ചെറിയ പരിപാടി ആയ കാരണം അത്രയും പേരെ വന്നുള്ളൂ. അവരെല്ലാരും ഇതിൽ പേരെഴുതി സൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആ പേരൊന്ന് വായിക്കാം. ഫോർ എക്സാമ്പിൾ, ഇതിൽ കൊടുത്തേക്കുന്ന സാന്ദ്രയൻ കോഴ്സൻ ഞങ്ങളുടെ ഹൗസ് ഓണേഴ്സ് ആണ്. അതുപോലെ കാത്ലിൻ, ജുനൈസ്, ഐശ്വര്യ, ലത, അജോയ്, അജോയുടെ ആണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ, അജോയും മെലീസാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ, പിന്നെ കുഞ്ഞാൻ്റെ ആദര, കുഞ്ഞാൻ്റെ ലീനു, അങ്ങനെ എല്ലാരും ഇതില് നമ്മുടെ വന്നവരൊക്കെ പേരെഴുതി ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ ഇവിടെ പറയണത് എന്താന്ന് വെച്ചാ, നമ്മുടെ നാട്ടിലെ ജെൻഡർ റിവീൽ ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ബർത്ത്ഡേയോ സെക്കൻഡ് ബർത്ത്ഡേയോ മോളുടെ മോന്റെ ആരുടെ ഫസ്റ്റോ സെക്കൻഡോ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്താൽ അത് ഒരു ഭയങ്കര കൗതുകമായിരിക്കും. നമുക്ക് ആ ഒരു സംഭവം കാണുമ്പോ പിന്നെ ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞ് അത് കാണുമ്പോ നമ്മുടെ ഉള്ളിൽ ഭയങ്കര സ്പാർക്കായിരിക്കും, ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരിക്കും. ഇത് കാണുമ്പോ ഇത് ഭയങ്കര, ഈ ഒരു സംഭവം ഞങ്ങൾക്ക് കാണുമ്പോ അത്രയും സന്തോഷമാണ്. ഈ ഒരു നാട്ടില് ഇവിടത്തെ ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമാണിത്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് സ്ഥിരം കാണുന്നതായിരിക്കാം, പക്ഷേ നമുക്ക് ആദ്യമായിട്ട് ഇത് കണ്ടുകൊണ്ടും നമ്മുടെ നാട്ടിലിത് കൊണ്ടുവരാച്ച അത് ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങൾക്ക്. നിങ്ങള് ഈ ഒരു 5 കൊല്ലോ 6 കൊല്ലോ ഈ 10 കൊല്ലം കഴിഞ്ഞ് കൊച്ചു വലുതായി വരുമ്പോ കൊച്ചിനെ അത് എന്താ പറയാ, അത് കാണുമ്പോ ആരൊക്കെയാണ് അവര് ഒന്നാമത്തെ പറഞ്ഞാളില് വന്നതിനൊക്കെ അറിയുമ്പോഴുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടോ, അത് ഭയങ്കര സംഭവമാണ്. അപ്പൊ നാട്ടില് ഈ ഒരു സംഭവം ഒന്ന് ചെയ്തു നോക്കിക്കൂടെ, ആ തോട്ട് ഷെയർ ചെയ്യാൻ ഞാൻ വന്നേക്കണം. ഇതിന് എന്താ വെച്ചാ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമില്ല, ഇത് നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഒരു ഫ്രെയിം, ഒരു വൈറ്റ് ഡ്രസ്, ഇപ്പോ നമ്മുടെ പാറുകുട്ടി ബേബി ഗേളായോണ്ടാണ് ഗേൾസിന്റെ ഡ്രസ്, ബോയ് ആയിരുന്നെങ്കിൽ ബോയിന്റെ ഡ്രസ് ആയിരിക്കും. അപ്പൊ അതുപോലെ ചെയ്യാൻ പറ്റും. കൂടുതൽ പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ പാറു എല്ലാ സാധനങ്ങളും വലിച്ചു വാരിടാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു പൂച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഇലയൊക്കെ വലിച്ചു വാരിട്ടുണ്ട്. അപ്പൊ ഞാൻ, എനിക്ക് കൂടുതൽ വലിച്ചു നീട്ടാൻ പറ്റില്ല. എനിക്ക് സാധാരണ പോലെ എന്തെങ്കിലും ടോപ്പിക് ആച്ചാൽ എനിക്ക് വാചാലല്ല വരുന്നത്, അതുപോലെ വാചാലനാവാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം ഈ ഒരു ചെറിയൊരു സംഭവത്തിനുള്ളിൽ വെച്ചാൽ എനിക്ക് നിർത്തണല്ലോ. അതുകൊണ്ട് ഈ ഒരു വീഡിയോയില് ഇനി വരുന്ന എന്താ പറയാ, ഒരു പുതിയ നല്ലൊരു ടോപ്പിക്കോ നല്ല തോട്ടായിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.